ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനായി ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ച നടപടികൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. നാളെ മുതൽ ഭക്ഷണ വിതരണശാലകളിൽ കർശന പരിശോധനയുണ്ടാകും. എന്നാൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് എടുക്കാൻ രണ്ടാഴ്ച കൂടി സാവകാശം നൽകും. ഭക്ഷണം പാഴ്സൽ നൽകുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളും നാളെ മുതൽ കർശനമാക്കും. കേരളം സുരക്ഷിത ഭക്ഷണമിടമാക്കാൻ നമുക്കൊന്നിക്കാമെന്ന പേരിൽ വിപുലമായ പദ്ധതിയാണ് ഭക്ഷ്യസുരക്ഷയ്ക്കായി ആരോഗ്യവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭക്ഷ്യവിഷബാധ മരണങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് കർശന നടപടികൾ. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം അനുസരിച്ചുള്ള ഹെൽത്ത് കാർഡ് എടുക്കാത്തവർക്കെതിരെ ഫെബ്രുവരി 16 മുതൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കാർഡ് എടുക്കാൻ രണ്ടാഴ്ച കൂടി സാവകാശം അനുവദിക്കും. സ്ഥാപനോടമകളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇളവ്. ഭക്ഷണം പാകം ചെയ്യുന്നവർക്കും അതുപോലെ സെർവ് ചെയ്യുന്നവർക്കും വിളമ്പുന്നവർക്കും കൃത്യമായ ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. അവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. അത് ആക്റ്റിൽ നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ആ ഹെൽത്ത് കാർഡ് ഉറപ്പാക്കേണ്ടതാണ്. മറ്റ് മാർഗനിർദ്ദേശങ്ങൾ ഇവയാണ്. FSS ആക്ട് പ്രകാരം എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങൾക്കും രജിസ്ട്രേഷനോ ലൈസൻസോ ഉണ്ടായിരിക്കണം. സ്ഥാപനങ്ങൾ ശുചിത്വം പാലിക്കണം. ഭക്ഷ്യസുരക്ഷാ പരിശീലനം ഉറപ്പാക്കണം. ഭക്ഷ്യസുരക്ഷാ മുന്നറിയിപ്പുള്ള സ്ലിപ്പോ സ്റ്റിക്കറോ നിർബന്ധമാക്കണം. ഭക്ഷണം പാചകം ചെയ്ത തീയതിയും സമയവും എത്ര സമയത്തിനുള്ളിൽ കഴിക്കണമെന്ന മുന്നറിയിപ്പും വ്യക്തമായി ഉണ്ടായിരിക്കണം. ആ സമയത്തിനു ശേഷം ഭക്ഷണം കഴിക്കരുതേ എന്ന മുന്നറിയിപ്പ് നൽകണം. സ്ഥാപനങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിക്കണം. ഷവർമ വിൽക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. പച്ചമുട്ട കൊണ്ടുണ്ടാക്കുന്ന മയോണൈസ് ഉപയോഗിക്കരുത്. ഹോട്ട് ഫുഡ് വിഭാഗത്തിലുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. സ്ഥാപനത്തിലെ ഹൈജീൻ റേറ്റിംഗ് ഉറപ്പാക്കണം. ഓരോ സ്ഥാപനവും ശുചിത്വ മേൽനോട്ടത്തിനായി ജീവനക്കാരിൽ ഒരാളെ ചുമതലപ്പെടുത്തണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ കണ്ട് മാത്രമേ ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മൊബൈൽ ആപ്പിന് സാങ്കേതിക അനുമതി ലഭിച്ചാൽ ഉടൻ ജനങ്ങളിലെത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.